കാര്യങ്ങൾ വിശദീകരിച്ചു. ഇപ്പോ ഏറെക്കാലമായി കാസർഗോഡിന്റെ ദീന രോധനം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ല, വേണ്ടത്ര ആശുപത്രികളില്ല എന്നതാണ് കുറെ കാലമായിട്ടുള്ള നമ്മുടെ ദീനരോധനം. അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് നമ്മുടെ ക്രിയകരനായ ലത്തീഫ് സാഹിബ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് നമുക്ക് ആശുപത്രികളില്ല, ചികിത്സാ സൗകര്യങ്ങളില്ല എന്ന്. അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത്, നിങ്ങളെ കൊണ്ട് ഞാൻ അടുത്ത ഭാവിയിൽ പറയിക്കും ഞങ്ങൾക്ക് ഇനി മതി എന്ന്. അപ്പൊ ആ ഒരു തീരുമാനം അദ്ദേഹം എടുത്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കേട്ടുവെന്ന് എനിക്കറിയില്ല, നിങ്ങൾ കേട്ടുവെന്ന് അറിയില്ല. അതെ, ഇതുവരെയായിട്ടുള്ള കാസർഗോഡിന്റെ ദീനരോധന എന്ന് പറയുന്നത് ഇവിടെ മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ല, ആശുപത്രികളില്ല. ഈ ദീനരോധന നിങ്ങളുടെ മനസ്സിൽ നല്ല ചലന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, അടുത്ത ഭാവിയിൽ തന്നെ നിങ്ങളെ കൊണ്ട് ഈ കാസർഗോട്ടുകാരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും ഇനി മതി ഞങ്ങൾക്ക് എന്ന്. അപ്പൊ ആ ഒരു തീരുമാനം, അപ്പൊ അതാണ് ഇപ്പൊ കാഞ്ഞങ്ങാട് ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. ആക്സിസ് ബാങ്കിന്റെ അവിടെ ഒരു പുതിയ ആശുപത്രി വരുന്നത് ഇത് CH സെന്ററിന്റെ കീഴിലും, തീർച്ചയായും ഇത് CH സെന്ററിന്റെ കീഴിലാണ് എങ്കിലും ലത്തീഫിന്റെ ഇനീഷ്യേറ്റീവ് എത്ര മാത്രമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവ് എല്ലാവരുടെയും കൂട്ടായ്മയാണ്, പക്ഷേ പ്രത്യേക ഒരു താല്പര്യം അദ്ദേഹം എടുത്തില്ല എന്നുവെങ്കിൽ ഇപ്പൊ ഇന്നിപ്പോ ഈ ചർച്ചയിൽ നമുക്ക് ഒരിക്കലും സാധിക്കുമായിട്ടില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാധാരണ ഒരു സംഘടന ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പല സംഘടനകളും കുറെ കാലം പ്രവർത്തിക്കാറില്ല, ഉദയത്തോടൊപ്പം അതിന്റെ ഉദയക്രിയ നടക്കാറാണ് പതിവ്. CH സെന്റർ കുറെ കാലം നിലനിൽക്കും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. കാരണം ഒന്ന്, ഇത് നേതൃത്വം നൽകുന്ന ആളുകൾ, പിന്നെ ഇവിടെ റിപ്പോർട്ട് വായിച്ചു, ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു 6 മാസം കൊണ്ട് ഇപ്പോൾ 6 വർഷം കൊണ്ട് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് തന്നെ നമുക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. സാധാരണ ആരംഭ ശൂരത്വമാണ്, കുറ്റൊക്കെ അറിയൊക്കെ അറിയാവുന്ന കാര്യമാണ്. സംഘടന ഉണ്ടാക്കും, പിന്നെ യോഗ ചെയ്യലും. മാത്രവുമല്ല, ഒരു പ്രത്യേകത CH സെന്ററിൽ ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഏത് സമയത്ത് യോഗം വിളിച്ചാലും ആളുകൾ വളരെ താല്പര്യപൂർവ്വം വരുന്നു എന്നതാണ്. സാധാരണ ഒരു സംഘടന ഉണ്ടാക്കിയാൽ ആദ്യത്തെ 1-2 യോഗത്തിന് ആൾ വരും, പിന്നെ ആൾ തീരെ വരില്ല. അപ്പൊ ഇതല്ല, നമ്മുടെ യോഗത്തിൽ എല്ലാ ആളുകളും വളരെ താല്പര്യപൂർവ്വം എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ ലക്ഷണങ്ങൾ എല്ലാം ഒത്തുചേർന്നിരിക്കുകയാണ്. തീർച്ചയായും അള്ളാഹുവിന്റെ അനുഗ്രഹം ഇനിയും ഉണ്ടെങ്കിൽ ഇത് വിജയിക്കുക തന്നെ. ഇവിടെ പ്രിയപ്പെട്ട ടി സൂചിപ്പിച്ചതുപോലെ ഇത് കാസർഗോഡിന്റെ പൊതുജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.